തലശ്ശേരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് കമിതാക്കളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിലായി വടക്കുമ്പാട് പാറക്കെട്ട് സ്വദേശി അനീഷ് കുമാർ പാനൂർ പന്നിയന്നൂരിലെ വിജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് വടകര സ്വദേശികളുടെ പരാതിയിലാണ് ഇരുവരെയും തലശ്ശേരി ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ഇതേ കേസിൽ മറ്റൊരാളുടെ പരാതിയിലും ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു കവിതാക്കളുടെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിച്ചതോടെയാണ് വടകര സ്വദേശികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇതേ ദൃശ്യങ്ങൾ പോൺ സൈറ്റിലും അപ്ലോഡ് ചെയ്തതായി സൈബർ സെൽ കണ്ടെത്തിയിട്ടുണ്ട് വിദേശ പോൺ സൈറ്റുകളിൽ ദൃശ്യം പ്രചരിച്ചതിനെ തുടർന്നാണ് പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചത് തലശ്ശേരിയിലെ ഓവർബറേസ് ഹോളി പാർക്കിൽ ഒളിക്യാമറ ക്യാമറ വച്ചെടുത്ത കമിതാക്കളുടെ ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് തലശ്ശേരി എ സി പി വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പെയ്ഡ് സൈറ്റുകളിലാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു ദൃശ്യം അപ്ലോഡ് ചെയ്തവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രതികൾ കുടുങ്ങിയത് തലശ്ശേരിയിലെ ഓവർബറീസ് ഫോളി പാർക്കിൽ കമിതാക്കളെ കുരുക്കാൻ ഒളി ക്യാമറ വെച്ച സംഭവം ചില സോഷ്യൽ മീഡിയ പോർട്ടലുകളാണ് ആഴ്ചകൾക്ക് മുൻപ് പുറത്തു കൊണ്ടുവന്നത് പാർക്കിൽ വെച്ച് കമിതാക്കൾ അടുത്തിടപഴകുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് വിവിധ പെയ്ഡ് പോൺ സൈറ്റുകളിൽ വ്യത്യസ്ത കാറ്റഗറികളിലായി ഈ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ഓവർബറീസ് ഫോളി പാർക്കിൽ രഹസ്യമായി വീഡിയോ ചിത്രീകരിച്ചതിന് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു പാർക്കിന്റെ സുരക്ഷാ മതിലിന് വിടവുണ്ടാക്കി മൊബൈൽ ക്യാമറ സ്ഥാപിച്ചാണ് പ്രതികൾ ദൃശ്യം ചിത്രീകരിച്ചതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു പാർക്കിൽ സ്നേഹപ്രകടനം നടത്തിയ ഒട്ടേറെ പേരുടെ ദൃശ്യങ്ങൾ ഒളി ക്യാമറയിൽ പതിഞ്ഞിരുന്നു പാർക്കിലെ ഒഴിഞ്ഞ സ്ഥലത്ത് കയറിയാൽ പുറത്തുനിന്ന് ആർക്കും കാണാൻ കഴിയില്ല കമിതാക്കൾ ഇവിടെ എത്തുന്നത് മനസ്സിലാക്കിയ പ്രതികളാണ് ദൃശ്യം ചിത്രീകരിച്ചത് ഇവർ പിന്നീട് ഇത് പലർക്കും കൈമാറിയതോടെയാണ് സംഭവം പുറത്തറിയുന്നതും പോലീസ് കേസെടുത്തതും അതേസമയം ഏത് ഐ പി അഡ്രസ് വഴിയാണ് ഈ ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ എത്തിയെന്നത് കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് ലോക്കൽ പോലീസിന് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട് അതിനാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് മിക്ക പോൺ സൈറ്റുകളും ഹോസ്റ്റ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലാണ് അതിനാൽ കേസന്വേഷണം സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണത്തിൽ മാത്രം നിൽക്കില്ലെന്നും കേന്ദ്രവുമായി ആശയവിനിമയം വേണ്ടിവരുമെന്നും സൈബർ സുരക്ഷാ വിദഗ്ധർ എൻ വിനയകുമാരൻ പറഞ്ഞു